എല്ലാവർക്കും പെറ്റ്സ് ടോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്യാം കൃഷ്ണൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ബേഡുകളുടെ കാലിൽ റിങ്ങുകൾ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. പലർക്കും സംശയം ഉണ്ടായിരുന്നു, ഒരുപാട് കമൻറ്റുകൾ വന്നു, പലരും വിളിച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. വേറെ ഒന്നുമല്ല, പലരും വിചാരിച്ചിരിക്കുന്നത് എന്തോ ഇതിന് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ട് എന്നതാണ്. കുറച്ച് ബെനിഫിറ്റൊക്കെ ഉണ്ട്, എന്നാൽ സാധാരണ ബേഡ്സിനൊന്നും ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മെയിനായിട്ട് എക്സോട്ടിക് ബേഡ്സിലേക്കാണ്, കുറച്ച് വില കൂടിയ ഡി എൻ എ ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന, അതുപോലെ കുറച്ച് ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാം, അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്പ് റിങ്ങുകളുണ്ട്, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഏജിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്നിവ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വരെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമായിട്ട് എന്തിനാണ് റിങ്ങുകൾ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് പറയാം. ആദ്യമായിട്ട് റിങ്ങുകൾ യൂസ് ചെയ്യുന്നത് ബേഡ്സിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റിങ്ങുകൾ യൂസ് ചെയ്യുന്നത്. കാരണം പല ബ്രീഡേഴ്സും വില കൂടിയ ബേഡുകളിലേക്ക് മറ്റുള്ളവർ വാങ്ങണമെങ്കിൽ വിത്ത് ഡി എൻ എ പ്രൂഫ് വേണം. അപ്പോൾ ഈ ഡി എൻ എ പ്രൂഫിന് നമ്മൾ ഈ ബേഡിൻ്റെ ഫെതറൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഫോമുണ്ട്. ആ ഫോമിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബേഡിൻ്റെ ഐഡൻറ്റിറ്റി. ഇത് ബേഡ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലാണ് നമ്മൾ കാലിൽ റിങ് യൂസ് ചെയ്യുന്നത്. റിങ്ങിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയിം ഫാമിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രീഡറാണെങ്കിൽ നിങ്ങളുടെ ഒരു ഷോപ്പിൻ്റെയൊക്കെ ഒരു ഷോർട്ട് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ബേഡ്സിൻ്റെ കൗണ്ട്, നമ്മുടെ കെ ജി ഉള്ള ബേഡ്സിൻ്റെ കൗണ്ടായിട്ട് പ്രിൻറ്റ് ചെയ്യാം. അപ്പം പല രീതിയിലും റിങ്ങുകൾ പലരും പ്രിൻറ്റ് ചെയ്യാറുണ്ട്, പലരും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിലൊക്കെ പ്രിൻറ്റ് ചെയ്ത റിങ്ങുകൾ ഇടുമ്പം അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പം നമുക്ക് ഈ ഫോമിലൊക്കെ ഐഡൻറ്റിറ്റി ആ ഒരു ഓപ്ഷനിൽ ഈ ഒരു റിങ്ങിൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം റിങ് നമ്മളിടുന്നത് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം എല്ലായിടത്തും എത്താൻ, നമ്മൾ സെയിൽ ചെയ്യുമ്പം അവർക്കും ചെല്ലുമ്പോൾ ഈ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം അവിടെ എത്തും, അതിന് വേണ്ടിയിട്ടാണ് പബ്ലിസിറ്റി. മൂന്നാമതായിട്ട് നമ്മുടെ കേജിലെ എത്ര ബേഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനും നമുക്ക് ഈ റിങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അല്ലെങ്കിൽ ഷോർട്ടേജ് നമ്മുടെ ഒരുപാട് ബേഡ്സ് ഉള്ളവരാണെങ്കിൽ ഒരു ബേഡ് ഷോർട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ ഈ റിങ് സഹായിക്കും. റിങ്ങിൻ്റെ കൗണ്ട് നോക്കിയാൽ മതി. അപ്പം ഇത്രയും രീതികളിൽ നമ്മളെ ഈ റിങ് സഹായിക്കുന്നുണ്ട്. ഇനി രണ്ട് തരം റിങ്ങാണുള്ളത്, ഒന്ന് ക്ലോസ് റിങ്ങും ഒന്ന് കട്ട് റിങ്ങുമാണ്. ക്ലോസ് റിങ് ഉപയോഗിക്കുന്നത് ഒരു 13 വയസ്സിന്, അതായത് ഒരു എഗ്ഗ് വിരിഞ്ഞ് 13 ഡേയ്ക്ക് ഉള്ളിലുള്ള ബേഡുകളുടെ കാലിലാണ് ഈ ക്ലോസ് റിങ് ഇടുന്നത്. അതിന് ശേഷം ഈ റിങ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ബേഡ്സിൻ്റെയൊക്കെ ഒരു നഖങ്ങൾ ഒരു വിരലുകൾ വരുന്ന ഭാഗം വളരും, ഒരു മുഴ പോലെ വരും, അത് പിന്നെ ഈ റിങ് കയറത്തില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 13 ദിവസത്തിനുള്ളിലാണ് ഈ ക്ലോസ് റിങ് എല്ലാ ബേഡ്സിനും ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് റിങ്ങിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ കട്ട് റിങ് ഉപയോഗിക്കുന്നത്. കട്ട് റിങ്ങിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും, ആ ഗ്യാപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് പ്ലെയറൊക്കെ വെച്ച് സാവധാനം ക്ലോസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ രീതിയിലാണ് കട്ട് റിങ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം രണ്ട് തരത്തിലുള്ള റിങ്ങുണ്ട്, റിങ്ങൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ക്ലോസ് റിങ് പല ടൈപ്പ്, പല കളർ, അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന കൗണ്ടുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയ സംശയം ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു കണ്ടൻ്റ് ആയിരുന്നു, ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫാമിലിയിൽ ഒരു അംഗമാവാൻ ശ്രമിക്കുക. നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.